നമസ്കാരം. എറണാകുളത്ത് റോഡ് ഗതാഗതം തടഞ്ഞ് പ്രതിഷേധ പരിപാടി നടത്തിയ സംഭവം കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുകയാണ്. സംഭവത്തിൽ 15 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ വി ജെ പൗലോസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് 2-3 പ്രതികൾ. വി പി സജീന്ദ്രൻ, ദീപ്തി മേരി വർഗീസ്, ടോണി ചമ്മണി, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. പ്രതിഷേധത്തിനെതിരെ പ്രതികരിച്ച നടൻ ജോജു ജോർജിനെ ആക്രമിച്ചതും മുൻ മേയർ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലാണെന്ന് FIR പറയുന്നു. ടോണിയടക്കം 7 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ജോജുവിനെ കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അസഭ്യം പറഞ്ഞെന്ന് FIR പറയുന്നു. ഇതിനിടെ കണ്ടാൽ അറിയാവുന്ന ഒരാൾ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. ജോജുവിന്റെ വാഹനത്തിന് 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് FIR പറയുന്നു. സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാലും പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ കേസെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇന്നലെ രാവിലെയാണ് വൈറ്റില മുതൽ ഇടപ്പള്ളി വരെയുള്ള റോഡിലെ ഗതാഗതം തടഞ്ഞ് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ ജോജു പ്രതികരിച്ചത്. ഇത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്ധനവില വർധനവിനെതിരെ ഇന്നലെ രാവിലെ കോൺഗ്രസ് നടത്തിയ സമരമാണ് ഒടുവിൽ നാടകീയ രംഗങ്ങളിൽ കലാശിച്ചത്. വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഏറെ നേരമായതോടെ നടൻ ജോജു ജോർജ് ഇറങ്ങി വന്നു. വഴി തടഞ്ഞുള്ള സമരത്തിനെതിരെ പ്രതിഷേധിച്ചു. തന്റെ കാറിനടുത്തുള്ള വാഹനത്തിൽ കീമോതെറാപ്പി ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണുള്ളതെന്നും തൊട്ടപ്പുറത്തുള്ള കാറിൽ ഒരു ഗർഭിണി സ്കാനിങ്ങിനായി പോവുകയാണ് എന്നും ഇവരുടെയൊക്കെ വഴി തടഞ്ഞിട്ട് ഇതെന്ത് സമരമാണെന്നും ജോജു പറഞ്ഞു. ഒടുവിൽ ജോജുവും കോൺഗ്രസുകാരും തമ്മിൽ സംഘർഷമായി. ജനം ഇവിടെ 2 ചേരിയായി തിരിഞ്ഞ് തമ്മിൽ തർക്കമായി. തർക്കങ്ങൾക്കൊടുവിൽ പോലീസ് ഒടുവിൽ വാഹനം കടത്തിവിട്ടു തുടങ്ങിയെങ്കിലും ജോജുവിന്റെ വണ്ടി സമരക്കാർ തടഞ്ഞു. ഏറെ നേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ സമരക്കാർ ജോജുവിന്റെ വണ്ടി അടച്ച് തകർത്തു. ഏറെ നേരം പണിപ്പെട്ട ശേഷം SI നേരിട്ട് സീറ്റിൽ കയറി ഇരുന്നാണ് ജോജുവിന്റെ വാഹനം കടത്തിവിട്ടത്. അപ്പോഴേക്കും വണ്ടിയുടെ പിന്നിലെ ചില്ല പൂർണ്ണമായും തകർത്തിരുന്നു. ഇതേ തുടർന്നാണ് ജോജുവിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോപണവുമായി രംഗത്ത് വന്നത്. ജോജു മദ്യപിച്ചിരുന്നു എന്നും എടീബോഡി എന്ന് വിളിച്ചെന്നും മഹിളാ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ശേഷം ജോജു നേരിട്ട് തന്നെ പോലീസിനൊപ്പം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ജോജുവിനെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയനാക്കി. ജോജു മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. പുറത്തിറങ്ങി വന്ന ജോജു ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. താൻ ഒരു സ്ത്രീയെയും അസഭ്യം പറഞ്ഞിട്ടില്ല. എനിക്കൊരു മോളുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. അവരെയൊക്കെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത്, ജോജു പറഞ്ഞു. തൻ്റെ പ്രതിഷേധം കോൺഗ്രസിനെതിരെ ആയിരുന്നില്ല. പ്രതിഷേധത്തിന് രാഷ്ട്രീയമില്ല. അവിടെ കൂടിയ ചില നേതാക്കൾക്ക് എതിരെയായിരുന്നു തൻ്റെ പ്രതിഷേധം. അതിന് തിരിച്ചു തന്നെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചത് അവരാണ്. വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വരെ തെറി വിളിച്ചു. അത് അടക്കം ചൂണ്ടിക്കാട്ടി സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയതായും ജോജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.